വിശുദ്ധ ചാവറ കുരിയാക്കോസ് ഏലിയാസ് അച്ഛന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ മാന്നാന മാസർമ ദേവാലയത്തിൽ പൂർത്തിയായി. വിശിഷ്ട അതിഥിയായി എത്തുന്ന ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ വാഹന വ്യൂഹം രാവിലെ 9:55 മാന്നാന മാസർമ ദേവാലയത്തിൽ എത്തും. വിശുദ്ധ ചാവറ അച്ഛൻ കബറടത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് സമ്മേളന പന്തലിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. സെന്റ് എംഫ്രെയിംസ് കോഡിന്റെ ഗ്രൗണ്ടിൽ 1000 ചതുരശ്ര അടിസ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സമ്മേളനം നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 200 കസേരകളാണ് പന്തലിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 7 വിശിഷ്ട വ്യക്തികളാണ് വേദിയിലിരിക്കുക. എയർ കണ്ടീഷൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ വേദിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സർക്കാരിന്റെ വിശിഷ്ട വ്യക്തികൾക്കായി പ്രത്യേകമായ 20 സീറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി ദേവാലയത്തിലെത്തുമ്പോൾ വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. വിശ്വാസികൾക്ക് ചടങ്ങ് ഓൺലൈനായി കാണാൻ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി മൊബൈൽ ക്യാമറകളും നിരീക്ഷണ ക്യാമറകളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിരമ്പുഴ മാന്നാനം റോഡിലും മെഡിക്കൽ കോളേജ് അതിരമ്പുഴ റോഡിലും വാഹന ഗതാഗതം നിയന്ത്രണം ഉൾപ്പെടുത്തി. വ്യോമസേനയുടെ 3 ഹെലികോപ്റ്ററുകൾ ആർപ്പുകരയിലെ കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള മൈതാനത്തൊരുക്കിയ ഹെലിപാഡിൽ ഇറങ്ങി. വ്യോമസേന ഉദ്യോഗസ്ഥർ ഹെലിപാഡും മറ്റ് ക്രമീകരണങ്ങളും വിലയിരുത്തി. അഗ്നിസുരക്ഷാ സേനയുടെ വാഹനവും ആരോഗ്യവകുപ്പിന്റെ ആംബുലൻസ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായിരിക്കും. 3 ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാനുള്ള താൽക്കാലിക ഹെലിപാഡുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാന്നാനം വരെ റോഡിന് ഇരുവശവും ബാരിക്കേഡുകൾ നിർമ്മിച്ചു. ഉപരാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റൺ നടത്തി. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള ഹെലിപാഡിൽ എത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗമാണ് പരിപാടി സ്ഥലത്ത് എത്തുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഉപരാഷ്ട്രപതി 11:15 തിരികെ കൊച്ചിയിലേക്ക് മടങ്ങും. പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. I4U News, പാലാ.